ബാക്ക് ടു മൈ ചാനൽ. എൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുകയെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മൾ വെയ്റ്റ് ലോസ് ജേണി തുടങ്ങുന്നത് ഇഡ്ഡലിയും സാമ്പാറും കഴിച്ചിട്ടാണ്. അപ്പോൾ എന്താ, ഇന്ന് തൊട്ട് നമ്മൾ കുറച്ചും കൂടെ നല്ല സ്ട്രിക്റ്റ് ആയിട്ടുള്ള ജേണി ഫോളോ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു വെയ്റ്റ് ലോസ് ഡ്രിങ്ക് ഉണ്ട്. ആ ഡ്രിങ്ക് നിങ്ങൾ കുടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് വെയ്റ്റ് കുറയും കേട്ടോ. അത് നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഒത്തിരി പോസിറ്റീവ് കമൻസ് വരുന്ന ഒരു വെയ്റ്റ് ലോസ് ഡ്രിങ്ക് ആണത്. നമ്മുടെ നാട്ടിലൊക്കെ പ്രത്യേകം ചെയ്യാറുള്ളതുമാണ് കേട്ടോ. പക്ഷെ ഡയബറ്റീസ് ഉള്ളവരെ ഒന്ന് സൂക്ഷിച്ച് ഉപയോഗിക്കുന്നത് നല്ലതാണ്. കാരണം അത് ഷുഗറിനെ ഒക്കെ ബാധിക്കുന്ന ഒരു ഡ്രിങ്കാണ്. ഷുഗർ ഫാസ്റ്റിംഗ് ഗ്ലൂക്കോസ് കൂടുതലുള്ളവർക്ക് അത് കുറയ്ക്കാൻ വേണ്ടിയിട്ടൊക്കെ യൂസ് ചെയ്യുന്ന ഡ്രിങ്കാണ്. പിന്നെ ഒരു കാര്യം, ഇന്ന് തൊട്ട് അരമണിക്കൂർ എക്സസൈസ് ചെയ്യുക കേട്ടോ. അതായത് നേരത്തെ 15 മിനിറ്റ് ആയിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഇന്നോട്ട് ഒരു അരമണിക്കൂർ ചെയ്തു തുടങ്ങുക. അപ്പോൾ പെട്ടെന്ന് നമുക്ക് വെയിറ്റ് ലോസ് ചെയ്യാൻ പറ്റും. പിന്നെ എക്സസൈസ് അങ്ങനെ ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ പെട്ടെന്ന് അങ്ങനെ ചെയ്ത് തുടങ്ങുമ്പോഴത്തേക്കും നോസിയ, അതായത് നമുക്ക് പെട്ടെന്ന് വോമിറ്റ് ചെയ്യാനൊക്കെ തോന്നും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുള്ളവരാണെങ്കിൽ അവർ ടൈം ഒക്കെ അതിനനുസരിച്ച് മാറ്റിയിട്ട് വേണം കേട്ടോ ചെയ്യാനായിട്ട്. അതായത് പെട്ടെന്ന് പെട്ടെന്ന് എക്സസൈസ് തുടങ്ങുകയും അവസാനിപ്പിക്കുകയും ചെയ്യരുത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് നോസിയ വരുന്നതായിട്ട് ഫീൽ ചെയ്യും. അപ്പോൾ വോമപ്പ് ഒക്കെ ചെയ്തതിന് ശേഷം മാത്രം എക്സസൈസിലേക്ക് കടക്കുക. പിന്നെ എക്സസൈസ് ചെയ്യുമ്പോൾ നിങ്ങൾ ഫുൾ ബോഡി എക്സസൈസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഇപ്പോൾ നിങ്ങൾ ഏതെങ്കിലും ഒരു ഭാഗം, ഇപ്പോൾ തൈസാണ്, അവിടെയാണ് വണ്ണം കുറയ്ക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന ബാക്കിയുള്ള ഭാഗങ്ങളിലൊക്കെ അത്യാവശ്യം ഫിറ്റായിട്ടാണ് ഇരിക്കുന്നതെങ്കിൽ നിങ്ങൾ ആ ഒരു ഭാഗം കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ള എക്സസൈസ് ചെയ്യാവുന്നതാണ്. അതല്ല, ഫുൾ ബോഡിയുടെ വണ്ണം കുറയ്ക്കണം എന്നാണ് നിങ്ങളുടെ ഉദ്ദേശമെങ്കിൽ ഒരു ഭാഗം മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ള എക്സസൈസ് ചെയ്തിട്ട് കാര്യമില്ല. ഫുൾ ബോഡി ഫാറ്റ് ബേണിംഗ് എക്സസൈസ് തന്നെ ചെയ്യുക കേട്ടോ. ഉച്ചയ്ക്ക് ഞാനിവിടെ കഴിക്കാനെടുത്തിരിക്കുന്നത് പുട്ടും പഴവും പയറും ആണ്. അപ്പോൾ ഇതാണ് എനിക്കിഷ്ടമുള്ളത്, അതുകൊണ്ടാണ് കേട്ടോ ഞാനിത് കഴിക്കുന്നത്. കാരണം അടുപ്പിച്ച് പഴം മാത്രമായിട്ട് കഴിക്കുമ്പോൾ നമുക്ക് മടുത്തു പോവും. അതിപ്പോൾ ഏത് പഴമാണെങ്കിലും മടുത്തു പോവും. അപ്പോൾ അതും കൊണ്ട് ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് നമ്മളിങ്ങനെ മാറി മാറി കഴിക്കുക കേട്ടോ. ഇനിയിപ്പോൾ ഇടയ്ക്ക് നമുക്ക് ചോറ് കഴിക്കാവുന്നതാണ്. പിന്നെ ഇടയ്ക്ക് വേണമെങ്കിൽ ഒരു ദിവസം ചീറ്റ് ഡേ എടുക്കാവുന്നതാണ്, അതും കുഴപ്പമില്ല. അപ്പോൾ അങ്ങനെ മാറി മാറി കഴിച്ചുകൊണ്ടിരിക്കുക. പിന്നെ വൈകുന്നേരം എന്തെങ്കിലും ഫ്രൂട്ട് കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അത് മാത്രമാണ് നമ്മൾ ഡിന്നറായിട്ട് കഴിക്കുന്നത്, വേറെ ഒന്നും കഴിക്കുന്നില്ല. ഏകദേശം 7 മണിയോടുകൂടെ തന്നെ നമ്മുടെ ഈ പരിപാടി ഫുഡിങ്ങൊക്കെ നിർത്തുക. പിന്നെ 7 മണി കഴിഞ്ഞിട്ട് നമ്മൾ വേറെ ഒന്നും കഴിക്കരുത്. എന്നിട്ടൊരു 10 മണിയാകുമ്പോഴത്തേക്കും ഉറങ്ങാനായിട്ടുള്ള കാര്യമൊക്കെ ചെയ്യുക കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ വെയ്റ്റ് ലോസ് ഡ്രിങ്കിലേക്ക് കടക്കാം. അപ്പോൾ വെയ്റ്റ് ലോസ് ഡ്രിങ്ക് ഉണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ 1 ഗ്ലാസ് വെള്ളം എടുക്കുക. അതിലേക്ക് ഞാനിവിടെ നമ്മുടെ കറുവപ്പട്ടയാണ് ഇട്ടിരിക്കുന്നത്, സിനമൺ എന്ന് പറയും. അപ്പോൾ സിനമൺ 2 തരത്തിലുണ്ട്, കാസിയ സിനമണും അതുപോലെ സെയ്ലൻ സിനമൺ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഈ ശ്രീലങ്കൻ സിനമൺ എന്നൊക്കെ പറയും, അതാണ് ശരിക്കുമുള്ള ട്രൂ സിനമൺ. അപ്പോൾ അത് കിട്ടുന്നവർ അത് വാങ്ങിക്കുക കേട്ടോ. ഈ കാസിയ സിനമൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ശരിക്കും അത്ര നല്ലതല്ല, അത് ഭയങ്കര ചീപ്പായിട്ട് കിട്ടുന്നതാണ്. അതിന് ചൈനീസ് സിനമൺ എന്നാണ് പറയുക, ഭയങ്കര ചീപ്പാണ്. അപ്പോൾ അതും കൊണ്ട് തന്നെ അതിന് കുറച്ച് സൈഡ് എഫക്ട്സ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ ശരിക്കുമുള്ള സിനമൺ നമ്മുടെ ശ്രീലങ്കൻ സിനമൺ ആണ്. അപ്പോൾ അത് കിട്ടുന്നവർ അത് യൂസ് ചെയ്യുക. അപ്പോൾ അതിന് കുറച്ചും കൂടി എഫക്റ്റ് ഉണ്ടാവും. പിന്നെ നിങ്ങളുടെ ഇതിൻ്റെ പൊടിയാണുള്ളതെങ്കിൽ, സിനമൺ പൗഡറാണുള്ളതെങ്കിൽ അത് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ 1/2 സ്പൂൺ പൗഡറൊക്കെ 1 ഗ്ലാസ് വെള്ളത്തിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യമേ പറഞ്ഞായിരുന്നു ഡയബറ്റീസ് ഉള്ളവർ സൂക്ഷിക്കണം എന്നുള്ളത്. അവർ ഡോക്ടറുടെ അടുത്ത് ചോദിച്ചിട്ട് വേണം ഈ ഡ്രിങ്ക് കഴിക്കാനായിട്ട്. കാരണം ഇത് ഷുഗർ കുറയ്ക്കുന്ന ഒരു ഡ്രിങ്കാണ്. അപ്പോൾ അതുകൊണ്ട് സിനമൺ എപ്പോഴും ഷുഗർ കുറയ്ക്കും. അപ്പോൾ അതുകൊണ്ട് ഡോക്ടറുടെ അടുത്ത് ചോദിക്കണം. പിന്നെ ഇതിന് ഒത്തിരി ഗുണങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നിങ്ങൾ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കിട്ടും. പിന്നെ ഇത് ഹാർട്ട് ഡിസീസിന് നല്ലതാണ്. പിന്നെ നല്ല ആൻറ്റി ഓക്സിഡൻ്റ് ആയിട്ടുള്ളൊരു ഡ്രിങ്കാണ് കേട്ടോ. അതുപോലെ തന്നെ വയറിനുണ്ടാകുന്ന പ്രശ്നങ്ങൾ, പല ഗ്യാസിൻ്റെ ഒക്കെ പ്രോബ്ലത്തിനൊക്കെ നല്ലതാണ്. പിന്നെ ഇതിന് കുറച്ച് സൈഡ് എഫക്റ്റും ഉണ്ട്. ഇത് ഒത്തിരി കുടിക്കാൻ പാടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ സൈഡ് എഫക്റ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ എനിക്ക് ഒത്തിരി ആയി കഴിഞ്ഞാൽ ലിവർ ഡാമേജ് വരും. അതുപോലെ തന്നെ വായിൽ ചെറിയ പൊട്ടലുകളൊക്കെ ഉണ്ടാവാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒത്തിരി കഴിക്കരുത്. പിന്നെ എപ്പോഴും ശ്രദ്ധിക്കുക, ബ്ലഡ് ഷുഗർ താഴ്ന്നു പോകാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഡയബറ്റീസ് പേഷ്യൻ്റ് കഴിക്കുമ്പോൾ ശ്രദ്ധിക്കുക. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇത് നന്നായിട്ട് ബോയിലായിട്ട് വരുമ്പോൾ ഗ്യാസ് ഓഫ് ചെയ്യുക. അതിനുശേഷം നന്നായിട്ട് തണുപ്പിക്കാനായിട്ട് വെക്കുക. അപ്പോൾ ഇത് നന്നായിട്ട് തിളച്ച് വരുമ്പോൾ ഇതിനൊരു ബ്രൗൺ കളറായിട്ട് വരും കേട്ടോ. എന്നിട്ട് ഇത് നന്നായിട്ട് തണുത്ത ശേഷം നമ്മൾ ഇതിലേക്ക് തേൻ ആഡ് ചെയ്ത് കൊടുക്കുക. എപ്പോഴും ഓർക്കണം, തണുത്തിട്ട് മാത്രമേ തേൻ ആഡ് ചെയ്യാൻ പാടുള്ളൂ. ചൂടുവെള്ളത്തിൽ തേൻ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് വിഷത്തിന് സമമാണെന്നാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ചെയ്യരുത്, നന്നായിട്ട് തണുക്കണം. എന്നിട്ട് വേണം തേൻ ആഡ് ചെയ്ത് കൊടുക്കാൻ. അപ്പോൾ 1/2 ഗ്ലാസ് മാത്രം ഉണ്ടാക്കിയാൽ മതി. അതിനുശേഷം ഇത് ഉറങ്ങാൻ പോകുന്നതിന് മുന്നേ ആയിട്ട് കുടിക്കുക കേട്ടോ.
എന്നിട്ട് നമുക്ക് ഉറങ്ങാവുന്നതാണ്. അപ്പോൾ ഇത്രയുള്ള എൻ്റെ ഇന്നത്തെ വീഡിയോ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇനി നമുക്ക് അടുത്ത ദിവസം കാണാം. ബൈ ബൈ.